തൃശൂർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗം ആശുപത്രി സ്റ്റാഫ് നഴ്സായ സഫിയ ഇനി ഡോക്ടർ പഠനത്തിന്. 38 ആം വയസ്സിലാണ് സഫിയ സ്വപ്നത്തിലേക്ക് നടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് MBBS പ്രവേശനം കിട്ടിയത്. ജോലി ചെയ്യുന്ന നഴ്സുമാർക്കുള്ള കോട്ടയിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശി സഫിയ നീറ്റ് പരീക്ഷ എഴുതി പ്രവേശനം നേടിയത്. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നഴ്സായ കൊടുങ്ങല്ലൂർ സ്വദേശി സഫിയ. നഴ്സ് സഫിയ MBBSന് യോഗ്യത നേടി. 38 ആം വയസ്സിലാണ് സഫിയ സ്വപ്നത്തിലേക്ക് നടന്നടക്കുന്നത്. ജോലി ചെയ്യുന്ന നഴ്സുമാർക്കുള്ള കോട്ടയിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശി സഫിയ നീറ്റ് പരീക്ഷ എഴുതി പ്രവേശനം നേടിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് MBBS പ്രവേശനം കിട്ടിയത്. പ്ലസ് ടു കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു നഴ്സിംഗ് പഠനം. വെസ്റ്റ് കോട്ടൺ നഴ്സിംഗ് കോളേജിൽ നിന്ന് MSc നഴ്സിംഗ് കഴിഞ്ഞ് കുറച്ചുകാലം ജൂബിലി മെഡിക്കൽ കോളേജിൽ അധ്യാപികയായിരിക്കെ 2017 തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചു. നീറ്റ് പരീക്ഷയിൽ നഴ്സിംഗ് കോട്ടയിൽ 515 മാർക്കോടെയാണ് യോഗ്യത നേടിയത്. നീറ്റ് തുടങ്ങിയ ശേഷം നഴ്സിംഗ് കോട്ടയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതും സഫിയയാണ്. യൂസഫാണ് പിതാവ്, മാതാവ് ലൈല. ഭർത്താവ് കോട്ടപ്പുറം കുഴിക്കണ്ടത്തിൽ ഹനീഫയാണ് ഭർത്താവ്. മക്കളായ റിഹാനും കൊച്ചുവും ഹർഹാനും ഉമ്മ ഡോക്ടറാകുമെന്ന സന്തോഷത്തിലാണ്. എനിക്ക് ചെറുതു മുതലേ, അതായത് എൻ്റെ ഓർമ്മച്ച നാൾ മുതൽ തന്നെ ഉപ്പ ശരിക്കും ഒരു ഒരു ഫ്രണ്ടിന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സഫിയ, ഇത് എൻ്റെ രണ്ടാമത്തെ മകൾ സഫിയ, ഇവൾ ഡോക്ടറാണ് എന്നും പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നപ്പോൾ എൻ്റെ ഓർമ്മച്ച നാൾ മുതലേ ഇത് ഡോക്ടറാണ് 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 എന്നുള്ളത് എൻ്റെ മനസ്സിലിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തു. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അന്ന് കേരളത്തിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് MBBS കിട്ടിയില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇപ്പം നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ എനിക്ക് നഴ്സിംഗ് ആയിരുന്നു. അങ്ങനെ ഡയറക്റ്റ് മീൻസ് അന്ന് വെറ്റിനറിയും എല്ലാം ഫീൽഡ് ഓപ്പൺ ആയിട്ട് പോലും ഞാൻ മെറിറ്റിൽ ഞാൻ ശരിക്കും നഴ്സിംഗ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോടാണ് ഞാൻ പിന്നെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴും ഉള്ളിലൊരു സങ്കടമുണ്ട്, ഇത്രയും പറഞ്ഞിട്ടാണ് അവിടെ നിന്നത്. പക്ഷെ അത് വളരെ ബെനിഫിറ്റ് ആയിരുന്നു, കാരണം എനിക്ക് നല്ല രീതിയിലൊരു ഒരു പോസിറ്റീവായിട്ടൊരു കോമ്പറ്റീഷൻ തന്നെ കുട്ടികളുടെ ഇടയിൽ തന്നെ നിലനിർത്താൻ സാധിച്ചു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ആദ്യമൊക്കെ മാർക്ക് കുറവായിരുന്നു, അപ്പം അന്നൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം മാർക്ക് കുറയുമ്പോൾ ഇക്ക എന്നെ എന്താ ഇങ്ങനെ ചെറിയ സാരില്ല പോട്ടെ എന്നെ കൊണ്ടാവുന്ന ചെയ്താൽ മതി എന്ന് പറയുന്നതിന് പകരം പറഞ്ഞു ശരിക്കും അത്യാവശ്യം ഒരു പാരൻറ്റ് വഴക്ക് കുറയുന്ന പോലെ തന്നെ നല്ലതായിട്ട് പോസിറ്റീവായിട്ട് വളരെയധികം പറയാമായിരുന്നു.